അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ടൈപ്പ്സ് ഓഫ് കോമ്പസ് ആണ് ഏതൊക്കെ ടൈപ്പ് കോംബസ് നമുക്കുണ്ട് ഇപ്പം രണ്ട് ടൈപ്പ് കോമ്പസ് ആണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാത് പ്രിസമാറ്റിക് കോമ്പസും സർവേഴ്സ് കോമ്പസും രണ്ട് പേര് ഇത് കേട്ട് പരിചയമുള്ള പേരായിരിക്കും പ്രിസമാറ്റിക് കോമ്പസ് ആൻഡ് സർവേഴ്സ് കോമ്പസ് നിങ്ങൾ പ്രാക്ടിക്കൽ ലാബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂടുതലും യൂസ് ചെയ്ത് കാണാൻ സാധ്യത പ്രിസമാറ്റിക് കോമ്പസ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ കോമ്പസ് കോമ്പസിനെ കുറിച്ച് കോമ്പസ് സർവേയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ടും കോമ്പസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിനെ കുറിച്ചും പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അതിൽ നിന്ന് ഒരുപാട് ഒരുപാട് ക്വസ്റ്റിൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരു ടേബിളിന്റെ ഫോമിൽ ഒരു കമ്പാരിസൺ ആയിട്ടായിരിക്കും ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ കമ്പാരിസൺ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തു ഓർത്തുവെക്കാം അപ്പൊ എന്താണ് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം അപ്പൊ എങ്ങനെ ഇരിക്കും ഒരു കോമ്പസ് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും ഇത് കൺട്രോളിലായിരിക്കും അപ്പോ ഒന്നാമത്തെ ടൈപ്പ് കോമ്പസ് നമ്മുടെ പ്രിസമാറ്റി കോമ്പസ് ആണ് ഇതാണ് നമ്മുടെ പ്രിസമാറ്റിക് കോമ്പസ് ഒരു കോമ്പസ് എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട് ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിസമാറ്റിക് കോമ്പസ് ആണ് അപ്പോൾ ഈ ഒരു വ്യൂവിലാണ് ഇരിക്കുന്നത് ഒരു സൈഡിൽ പ്രിസം ഉണ്ട് അതുകൊണ്ടാണ് അതിനെ പ്രിസമാറ്റിക് കോമ്പസ് എന്ന് വിളിക്കുന്നത് ഞാനിപ്പോൾ ഒരു പോയിന്റിലേക്ക് നോക്കുന്നു ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഞാൻ പ്രിസത്തിനകത്തൂടെ നോക്കുന്നത് ഓക്കെ ഇവിടെ ഒരു സൈറ്റിംഗ് വെയിൻ ഉണ്ട് ആ സൈറ്റിംഗ് വെയിനിൽ കൂടെ ഞാൻ ഒബ്ജക്റ്റിലേക്ക് നോക്കുന്നു അപ്പോൾ ഇതിനൊരു പ്രിസം ഉണ്ട് ഇങ്ങനത്തെ ഒരു കോമ്പസിനെയാണ് പ്രിസമാറ്റിക് കോമ്പസ് എന്ന് വിളിക്കുന്നത് അതാണ് ഈ ഇമേജ് കാണിച്ചേക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഏതാണ് സെക്കൻഡ് ടൈപ്പ് സർവേഴ്സ് കോമ്പസ് ആണ് ഇത് സർവേഴ്സ് കോമ്പസ് അപ്പം ഇത് എന്ത് പോലിരിക്കുന്നു ഇതൊരു വാച്ച് പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ കൈ കിട്ടുന്ന വാച്ചില്ലേ ഏകദേശം അതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ വ്യത്യാസം നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേനും എങ്ങനത്തെ ടൈപ്പാണ് നീഡിൽ എങ്ങനെയാണ് നീഡിൽ നോക്കി ഒന്ന് ഇപ്പൊ ഇത് ഗ്രാജുവേഷൻസ് ഉണ്ട് ഒരു റിംഗ് ഉണ്ട് ഗ്രാജുവേഷൻസ് ഉണ്ട് നടുക്ക് നീഡിലുണ്ട് നീഡിലിനകത്ത് നോർത്ത് എന്ന് ഒരു എൻഡിൽ മാർക്ക് ചെയ്തിട്ട് ഉണ്ടാകും ഇപ്പൊ ഈ ഒരു ഇതൊരു ഒറിജിനൽ കോമ്പസിന്റെ പടമാണ് അതിന്റെ ഒരു എൻഡിൽ കണ്ടോ ഇവിടെ ഒരു റെഡ് കളർ ഉണ്ട് ആ റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് നോർത്ത് ആണെന്നാണ് ഒരു നോർത്ത് എൻഡ് ഓഫ് നീഡിലും ഉണ്ട് അപ്പൊ ഈ നീഡിന്റെ ഷേപ്പ് എന്താണ് ഇതൊരു നാരോ ഷേപ്പ് ആണ് അത്ര വീതി ഉള്ളതെന്നല്ല രണ്ട് എൻഡും പോയിന്റഡാണ് ഓക്കെ അപ്പോൾ ഇതല്ലാതെ ഏതാണ് പ്രിസമാറ്റിക് കോമ്പസ് നോക്കിയേ പ്രിസമാറ്റിക് കോമ്പസിൽ ഒരേ വീതിയുള്ള ഒരു നീഡിലാണ് ഓക്കെ ഒരേ വീതിയുള്ള ഒരു നീഡിലാണ് വരുന്നത് ഇപ്പൊ എന്റെ കയ്യിലുള്ള കോമ്പസ് കോമ്പസ്റ്റിക് ആണ് അപ്പൊ അതും ഒരു ബ്രോഡ് നീഡിലാണ് അപ്പൊ ഈ നീഡിലിനെ ബ്രോഡ് ടൈപ്പ് നീഡിൽ ബ്രോഡ് ഓർമ്മ പോർത്തിരിക്കാൻ പാടൊന്നുമില്ല ബ്രോഡ് ടൈപ്പ് നീഡിലെന്നും മറ്റേ നമ്മുടെ പ്രിസമാറ്റിക് നമ്മുടെ സർവേഴ്സ് കോമ്പസിൽ പഠിച്ചതിനെ എന്താണ് എഡ്ജ് ബാർ ടൈപ്പ് നീഡിൽ എന്ന് വിളിക്കുക ഓക്കെ രണ്ടെൻറ്റും കൂർത്തിരിക്കുക നമ്മുടെ വാച്ചിലൊക്കെ ക്ലോക്കിലൊക്കെ കാണുന്ന പോലുള്ള നീഡിൽ അപ്പോൾ പ്രിസ്മാറ്റിക് കോമ്പസിലെ നീഡിൽ ബ്രോഡ് ടൈപ്പ് നീഡിലാണ് രീതി ഉള്ളതാണ് സർവേഴ്സ് കോമ്പസിലെ നീഡിലോ എഡ്ജ് ബാർ ടൈപ്പ് ആണ് ഒന്നാമത്തെ ഡിഫറൻസ് രണ്ടാമത്തത് ഗ്രാജുവേഷൻസിലുള്ള വ്യത്യാസം ഇതാണ് ഇവിടെ നമ്മുടെ മെയിനായിട്ട് വരുന്നത് മെയിനായിട്ടെന്ന് വെച്ചാൽ പി എസ് സിക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് പി എസ് സിന്നുമല്ല ഏത് എക്സാം എഴുതിയാലും അതിനകത്ത് ചോദിക്കാൻ പറ്റുന്നതാണ് ഈസ്റ്റ് സൈഡിൽ പ്രിസമാറ്റിക് കോമ്പസില് ഏത് ആംഗിളാണ് മാർക്ക് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലാണ് ആംഗിൾസ് ഗ്രാജുവേറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താ ആൻസർ നമ്മുടെ ഗ്രാജുവേഷൻസ് ഇൻ പ്രിസമാറ്റിക് കോമ്പസ് എങ്ങനത്തെയാണ് ഇറ്റ് ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ ഹോൾ സർക്കിൾ ബേറിംഗ് ഡബ്ല്യു സി ബി ഗ്രാജുവേറ്റഡ് ഇൻ ഡബ്ല്യു സി ബി ഫ്രം സീറോ ടു ത്രീ സിക്സ്റ്റി ഹോൾ സർക്കിൾ ബേറിംഗ് സീറോ ടു ത്രീ ആണ് നമുക്കറിയാം പക്ഷേ ഇറ്റ് ഈസ് ഓഫ് സെറ്റ് ബൈ വൺ എയ്റ്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി മാറ്റിയാണ് ഗ്രാജുവേറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഓർത്ത് പോണം ഗ്രാജുവേറ്റഡ് ഇൻ ഹോൾ സെർക്കിൾ ബേറിംഗ് ബട്ട് ഇറ്റ് ഈസ് ഓഫ് സെറ്റ് ബൈ വൺ ഡിഗ്രി എന്താണ് ഓഫ് സെറ്റ് ബൈ വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയാം സെക്കൻഡ് നോക്കാം സർവേഴ്സ് കോംബസ് ആണെങ്കിലോ ഗ്രാജുവേറ്റഡ് ഇൻ ക്വാഡ്രൻഡൽ ബേറിംഗ് ക്വാഡ്രൻഡൽ ബെയറിങ്ങിലാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഫ്രം സീറോ ടു നയൻറ്റി ഡിഗ്രി പക്ഷേ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇന്റർചെയ്ഞ്ചാണ് ഓക്കെ ക്വാർഡൻറ്റൽ ബേറിംഗ് എങ്ങനെയാണോ ഈസ്റ്റും വെസ്റ്റ് നമ്മൾ പഠിച്ചത് നമ്മൾ ക്വാർഡൻസ് വരിച്ചിട്ടുണ്ട് അതിലെ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് അതിൻ്റെ ഫിഗറിൽ നിന്ന് തന്നെ പഠിക്കാം ഈ ഒരു വ്യത്യാസം എന്താണ് ഓക്കെ നമ്മുടെ പ്രിസമാറ്റി കോംബസിൽ എന്താണ് ഗ്രാജുവേഷൻസ് നോക്കി സീറോ ഡിഗ്രി നയൻറ്റി ഡിഗ്രി വൺ നയൻറ്റി ഡിഗ്രി ടു സെവൻറ്റി ഡിഗ്രി ഇപ്പോൾ സീറോ ടു ത്രീ സിക്സ്റ്റി ആണ് മാർക്ക് ചെയ്തേക്കുന്നത് ക്ലോക്ക് വൈസ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത് പക്ഷെ എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ കോമ്പസ് ഇരിക്കുന്ന സ്ഥലത്തെ ഡയറക്ഷനാണ് ഈ സൈഡിൽ കാണിച്ചേക്കുന്നത് ഇത് നോർത്ത് ഇത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെയാണ് അവിടുത്തെ ദിശ നീഡിലിന്റെ നോർത്ത് എൻഡ് നോർത്തിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത് പക്ഷേ റീഡിങ് എവിടെയാണ് റീഡിങ് നോർത്ത് സൈഡിൽ നോർത്ത് എൻഡ് ഓഫ് നീഡിലിന്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന ഗ്രാജുവേഷന് വൺ എയ്റ്റി ഡിഗ്രി ആണ് ഓക്കെ നോർത്തിലോട്ട് നോക്കിയിരിക്കുന്ന സ്ഥലത്ത് വൺ എയ്റ്റി ഡിഗ്രി ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത് സീറോ ടു ത്രീ ആണ് മാർക്ക് ചെയ്തേക്കുന്നത് പക്ഷേ മൊത്തത്തിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയുടെ തിരിവുണ്ട് കറക്റ്റ് പറഞ്ഞാൽ സീറോ ഡിഗ്രി ഇവിടെ ആയിരുന്നു വരേണ്ടത് എന്നിട്ടാണ് ഇങ്ങനെയാണ് വരേണ്ടത് പക്ഷേ പ്രിസ്മാറ്റിക് കോമ്പസ് അങ്ങനല്ല ഹോൾ സർക്കിൾ ആണ് എന്നിരുന്നാലും വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താണ് ഗ്രാജുവേറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ വൺ എയ്റ്റി ഡിഗ്രി ഓഫ്സെറ്റ് ചെയ്താണ് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തേക്കണം അപ്പൊ അത് വെക്കാം അപ്പൊ അത് വെച്ച് നമുക്ക് ഏത് സൈഡിൽ ഏതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ പറ്റും അവർ ചോദിക്കും സൗത്ത് എൻഡിൽ ഏത് ആംഗിൾ ആണ് മാർക്ക് ചെയ്തേക്കുന്നത് ദ ഗ്രാജുവേഷൻ മെയ്ഡ് അറ്റ് സൗത്ത് എൻഡ് ഓഫ് നീഡിൽ അറ്റ് ഇൻ എ പ്രിസമാറ്റിക് കോമ്പസീസ് സൗത്ത് എൻഡിൽ നമുക്ക് പറയാം സീറോ ഡിഗ്രി ആണ് വെസ്റ്റ് എൻഡിൽ നയൻറ്റി ഡിഗ്രി ആണ് നോർത്ത് എൻഡിൽ വൺ എയ്റ്റി ഡിഗ്രി ആണ് ഈസ്റ്റ് എൻഡിൽ ടു സെവൻറ്റി ഡിഗ്രി ആണ് ഓക്കെ ഇത്രയുമാണ് ആംഗിൾസ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ അടുത്ത കോംബസ് നോക്കാം അടുത്ത കോംബസ് ഏതാ നമ്മുടെ സർവേഴ്സ് കോമ്പസ് സർവേഴ്സ് കോമ്പസിലെ ഗ്രാജുവേഷൻസ് നോക്കൂ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് നോർത്തിലും സൗത്തിലും സീറോ ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട് സീറോ ഡിഗ്രി സീറോ ഡിഗ്രി ഈസ്റ്റിലും വെസ്റ്റിലും നയൻറ്റി ഡിഗ്രി ആണ് പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ ഈസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്ന ഇപ്പുറത്തെ എൻഡിലും വെസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്ന അപ്പുറത്തും ആണ് ഈസ്റ്റും വെസ്റ്റും തിരിഞ്ഞാണ് മാർക്ക് ചെയ്തേക്കണം അത്രയേ ഉള്ളൂ കാര്യം ഓക്കെ ഈസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ ക്വാർഡിനൽ ബെയറിംഗ് വിത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇൻ്റർചെയ്ഞ്ച്ഡ് അപ്പം നമുക്ക് ഏത് ഡയറക്ഷനിൽ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഈസ്റ്റിൽ എത്ര ഡിഗ്രിയാന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും അതേപോലെ വെസ്റ്റ് സൈഡിൽ ഏതാണ് മാർക്ക് ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം നയൻറ്റി ഡിഗ്രി ഈസ്റ്റ് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് വെസ്റ്റ് സൈഡിൽ നയൻറ്റി ഡിഗ്രി ഈസ്റ്റ് എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എപ്പോഴും മുകളിലേക്ക് നോക്കിയിരിക്കും ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം അടുത്ത വ്യത്യാസം എന്താണെന്ന് നോക്കാം അടുത്ത് നമുക്ക് ഈ ആംഗിൾസിൻ്റെ വാല്യൂ എല്ലാം എല്ലാവർക്കും ഓർമ്മ കാണണം എപ്പോൾ ചോദിച്ചാലും പറയണം നോർത്ത് എൻഡിൽ വൺ എയ്റ്റി സൗ ഈസ്റ്റ് എൻഡിൽ ടു സെവൻറ്റി സൗത്തിൽ സീറോ ഡിഗ്രി വെസ്റ്റിൽ നയൻറ്റി ഡിഗ്രി അതേപോലെ മറ്റടത്ത് മറ്റെടുത്ത് വ്യത്യാസമൊന്നുമില്ല നോർത്ത് കഴിഞ്ഞ് വരേണ്ട ഈസ്റ്റ് വന്നു പക്ഷേ അവിടെ വെസ്റ്റ് വന്നു വെസ്റ്റും ഈസ്റ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു അത്രേ അത്രയുള്ള കാര്യം ആംഗിൾ നമുക്ക് കോഡൻ ബേറിൻ്റെ വാല്യൂസ് തന്നെയാണ് വരുന്നത് പിന്നെ തേർഡ് വൺ ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് മോർ ആക്യുറേറ്റ് സിൻസ് സൈറ്റിംഗ് ആൻഡ് റീഡിങ് ഡൺ സൈമൾട്ടേനിയസ്ലി ഇൻ പ്രിസം ഞാൻ പറഞ്ഞു നമ്മുടെ പ്രിസമാറ്റിക് കോംബസിൽ നമ്മൾ പ്രിസത്തിനകത്തൂടെ നോക്കി ഒരു ട്രയാങ്കുലർ പ്രിസം ഉണ്ട് ഇവിടെ ഈ പ്രിസത്തിനകത്തൂടെ നോക്കിയാണ് നമ്മൾ റീഡിംഗ് എടുക്കുന്നത് റീഡിങ് എടുക്കുന്നത് മാത്രമല്ല നമ്മൾ ഒരു പോയിന്റിലേക്ക് നോക്കിയിട്ടാണ് റീഡിംഗ് എടുക്കുന്നത് ഇപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിൽക്കുന്നു ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അങ്ങ് ഉണ്ടെന്ന് വിചാരിക്കും ബി എന്ന സ്ഥലത്ത് ഒരു റേഞ്ചിങ് റോഡ് കുത്തി നിർത്തും എന്നിട്ട് ബി എന്ന റേ റേഞ്ചിങ് റോഡിലേക്ക് ഞാൻ ഇതുവഴി നോക്കും അപ്പം ഇതുവഴി നോക്കുമ്പോഴത്തേന് എനിക്ക് എന്ത് കാണാൻ പറ്റും എനിക്ക് ഈ പ്രിസത്തിനകത്തൂടെ നോക്കുമ്പോൾ രണ്ട് കാര്യം കാണാൻ പറ്റും ഒന്ന് നേരെ നിൽക്കുന്ന റേഞ്ചിങ് റോഡിനെ കാണാൻ പറ്റും രണ്ട് ഈ ഗ്രാജുവേഷൻ ഈ വാല്യൂ എത്രയാണ് ഈ പ്രിസത്തിന് തൊട്ട് താഴെ വരുന്ന വാല്യൂ എത്രയാണ് അതും കാണാൻ പറ്റും അപ്പൊ എനിക്ക് രണ്ട് കാര്യം പ്രിസത്തിനകത്തൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം റേഞ്ചിങ് റോഡും സൈറ്റ് ചെയ്യാം റീഡിംഗും എടുക്കാം അപ്പൊ അത് സൈമിൾട്ടേനിയസ്ലി ആണ് ഓക്കെ സൈമിൾട്ടിയസ്ലി ആയതുകൊണ്ട് തന്നെ അത് ആക്രസി കൂടി അപ്പൊ അവിടെ എന്തോ പ്രശ്നം സർവേഴ്സ് കോംബസിൽ എന്താണ് പ്രശ്നം സർവേഴ്സ് കോംബസിൽ ഇറ്റ് ഈസ് ലെസ് ആക്കുറേറ്റ്സ് ഇൻ സൈറ്റിംഗ് ഡൺ ത്രൂ സൈറ്റിംഗ് വെയിൻ ആൻഡ് റീഡിംഗ് ഡൺ ത്രൂ ടോപ്പ് അപ്പൊ അതെന്തോ സംഭവം അപ്പോൾ സർവേഴ്സ് കോമ്പസ് ആണെങ്കിൽ സർവേഴ്സ് കോമ്പസ് ആണെങ്കിൽ ഇതിപ്പോൾ പ്രശ്നമായിരിക്കും എങ്കിൽ ഞാൻ പറയാ സർവേഴ്സ് കോമ്പസ് ആണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസം കാണും ഇവിടെ പ്രിസം കാണത്തില്ല പകരം ഒരു സൈറ്റിംഗ് വെയിൻ കാണും ഇതേപോലെയുള്ള ഒരു സാധനം ഇപ്പുറവും കാണും അപ്പൊ ഞാൻ ഇതിൽ കൂടെ നോക്കണം റേഞ്ചിങ് റോഡിലേക്ക് നോക്കും ഇതിൽ കൂടെ റേഞ്ചിങ് റോഡിലേക്ക് നോക്കിയപ്പോൾ സൈറ്റിങ് കഴിഞ്ഞു ഇനി എനിക്ക് റീഡിങ് എടുക്കണം ആങ്കിൾ എത്രയാവും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മുകളിൽ കൂടെ വന്നിട്ട് റീഡിങ് എടുക്കണം നമ്മൾ വാച്ച് ഈ നോക്കത്തില്ലേ അതേപോലെ ടോപ്പിലുള്ള ഗ്ലാസ്സിൽ കൂടി ഞാൻ മുകളിൽ കൂടെ റീഡിങ് എടുക്കണം പ്രിസ്മാറ്റിക് കോമ്പസിനാണെങ്കിലോ രണ്ടും എനിക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും റീഡിങ് എടുക്കാൻ പറ്റും റേഞ്ച് റോഡിനെ കാണാനും പറ്റും ഇതിൽ ഞാൻ ആദ്യം നമ്മുടെ സർവേഴ്സ് കോമ്പസിൽ ആദ്യം ഞാൻ സൈറ്റ് ചെയ്യും എന്നിട്ട് മുകളിൽ കൂടെ ഞാൻ റീഡ് ചെയ്യും അപ്പോൾ സൈറ്റിംഗ് ആൻഡ് റീഡിങ് ആർ ഡൺ സെപ്പറേറ്റ്ലി അതുകൊണ്ട് തന്നെ ആക്യുറസി കുറവാണെന്ന് പറയാൻ പറ്റും ഓക്കെ ഒരുമിച്ചല്ല നമ്മൾ ചെയ്യുന്നു അതാണ് ആ ഒരു പോയിന്റ് നമുക്ക് പറയുന്നത് പിന്നീട് ഇതിൽ നമുക്ക് അടുത്ത ഡിഫറൻസിലേക്ക് പോവാം അപ്പൊ ഈ ഒരു കാര്യം ഓർത്തോണം ഈ പ്രിസമാറ്റിക് കോമ്പസിൽ പ്രിസത്തി കൂടെയാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് ഓക്കെ നമ്മൾ പ്രിസമാറ്റിക് കോമ്പസിൽ റീഡിങ് എടുക്കുന്നത് എവിടെയാ ഞാനിപ്പോ ഈ ഒരു ഫിഗർ നോക്കി ഞാൻ എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് വെച്ചേക്കുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബി എന്ന പോയിന്റിലേക്കാണ് സൈറ്റ് ചെയ്യുന്നത് ഓക്കെ ബി എന്ന പോയിന്റിലേക്കാണ് സൈറ്റ് ചെയ്യുന്നത് അപ്പൊ റീഡിങ് നമ്മൾ നോക്കുന്നത് ഈ നമ്മൾ കാണുന്നത് ഈ പ്രിസമാണ് ഇവിടെ ഒരു ട്രയാങ്കുലർ പ്രിസം ഉണ്ട് ഈ പ്രിസത്തിന് താഴെ പ്രിസത്തിന് തൊട്ടടിയിൽ എത്രയാണോ വാല്യൂ ആ വാല്യൂ ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഓക്കെ ആ വാല്യൂ ആണ് റീഡ് ചെയ്യുന്നത് അല്ലാതെ അപ്പുറത്തെ എൻഡിലുള്ള റീഡിങ് അങ്ങോട്ടുള്ള വാല്യൂ അല്ല എടുക്കുന്നത് ഈ എൻഡിലുള്ള വാല്യൂ ആണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് വൺ എയ്റ്റി ഡിഗ്രി ഓഫ്സെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഓക്കെ അത്രയൊന്നും തല പോലെ കാര്യമില്ല നമുക്ക് അടുത്ത ലേവും ഈ കേസിലാണെങ്കിലോ സർവേഴ്സ് കോമ്പസിലാണോ സർവേഴ്സ് കോമ്പസിൽ നമ്മൾ ഒരു പോയിന്റിലേക്ക് സൈറ്റ് ചെയ്താൽ നമ്മളൊരു പോയിന്റിലേക്ക് സൈറ്റ് ചെയ്താൽ ആ ഒരു ഫിഗർ ഫിഗറൂടെ കാണിച്ചു തരാം നമ്മളൊരു പോയിന്റിലേക്ക് സൈറ്റ് ചെയ്തു വിചാരിക്കും ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് സർവേഴ്സ് കോമ്പസ് സർവേഴ്സ് കോമ്പസിൽ നീഡില് സെപ്പറേറ്റ് ആണ് ഗ്രാജുവേഷൻസ് സെപ്പറേറ്റ് ആണ് ഗ്രാജുവേഷൻസ് ചെയ്തേക്കും നമ്മളെ വാച്ചിലെ പോലെയാണ് കേസിങ്ങിലാണ് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തേക്കുന്നത് നീഡിൽ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആണ് പക്ഷേ പ്രിസമാറ്റിക് കോമസിൽ നിങ്ങൾ കണ്ടായിരുന്നു പ്രിസമാറ്റിക് കോമസിൽ എങ്ങനെയാണ് നീഡിലും ഗ്രാജുവേഷൻസും കൂടെ ഒറ്റ പാർട്ടായിരുന്നു ഓക്കെ ഇവിടെ അങ്ങനല്ല ഇവിടെ വാച്ച് പോലെ ഒരു നീഡിലാണ് നടക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് ഒരു എയിൽ നിന്ന് ബിയിലേക്ക് നോക്കുകയാണ് അപ്പോൾ കേസിംഗ് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തു നോക്കി ഇത് അതിന്റെ നോർമൽ പൊസിഷനാണ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ നോക്കുന്നത് നോർത്തിലോട്ടാണ് നോക്കുന്നത് ആ ഒരു കേസ് ആണ് ഇവിടെ വരുന്നത് അതാണെങ്കിലോ അങ്ങനല്ല നമ്മൾ ഇതിനെ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പൊ ഇത് സൈറ്റിങ് വെയിൻ ഇത് ഒബ്ജെക്ട് വെയിൻ ഓക്കെ ഇത് ഐ വെയിൻ എന്ന് വിളിക്കും പേരൊന്ന് ഓർത്തിക്കാം നമ്മൾ നോക്കുന്ന കണ്ണി കൂടെ നോക്കുന്നത് ഐ വെയിൻ എന്ന് വിളിക്കാം ഐ വെയിൻ നമ്മൾ അപ്പുറത്ത് കാണുന്നതോ ഇതിനെ നമുക്ക് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെയിൻ എന്ന് വിളിക്കാം ഒബ്ജക്റ്റിലേക്ക് നോക്കിയിരിക്കുന്ന വെയിൻ അപ്പോൾ ഇതുവഴി ഞാൻ അങ്ങോട്ട് നോക്കുകയാണ് നോക്കുമ്പോൾ കേസിങ് മൊത്തത്തിൽ തിരിഞ്ഞു പക്ഷെ നീഡിൽ എങ്ങോട്ട് തന്നെ നോക്കിയിരിക്കും നീഡിൽ നമ്മൾ നോർത്തിലോട്ട് തന്നെ നോക്കിയിരിക്കും നീഡിൽ എപ്പോഴും നേരെ നീഡിൽ സ്റ്റേഷനറി ആണ് ഒരിക്കലും മാറുന്നില്ല ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഈ കേസിങ് റൊട്ടേറ്റ് ചെയ്യുന്ന കൂടെ തന്നെ ഗ്രാജുവേഷൻസ് റൊട്ടേറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ റീഡിങ് ആയിരിക്കും എടുക്കുന്നത് റീഡിങ് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ നോർത്ത് എൻഡ് ഓഫ് നീഡിൽ ഏത് വാല്യൂയിൽ നോക്കിയാണോ ഇരിക്കുന്നത് അപ്പം ഇവിടെ എത്രയാണോ വാല്യൂ അപ്പം ഇവിടെ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും നോർത്ത് പിന്നെ ഇത്ര ഡിഗ്രി എന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ക്വാർട്ടറിൽ ബേറിംഗ് ആയിരിക്കും അപ്പം നോർത്ത് ഇത്ര ഡിഗ്രി ഈസ്റ്റ് എന്നായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുന്നത് സർവേഴ്സ് കോംപസിനകത്ത് ഓക്കെ നമുക്ക് അടുത്ത ഡിഫറൻസ് വരുന്നത് നോക്കാം ഫോർത്ത് ഡിഫറൻസ് നീഡിൽ ആൻഡ് ഗ്രാജുവേറ്റഡ് റിങ് ആർ അറ്റാച്ച്ഡ് ആൻഡ് പോയിന്റ്സ് നോർത്ത് അതാ പറഞ്ഞത് എന്താ പ്രിസമാറ്റി കോംബസ് ആണെങ്കിൽ നീഡിലും ഗ്രാജുവേറ്റഡ് റിങ്ങും ഒറ്റ പാർട്ടാണ് നീഡിലും ഗ്രാജുവേറ്റഡ് റിങ്ങും ഒറ്റ പാർട്ടാണ് എവിടെ കാണുന്നത് പോലെ നീഡിലും ഗ്രാജുവേറ്റഡ് റിങ്ങും ഒറ്റ യൂണിറ്റ് ആണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്രാക്ടിക്കലി ഒരുപാട് യൂസ് ചെയ്ത് കാണും അതെപ്പോഴും ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന പാർട്ട് എപ്പോഴും നോർത്തിലോട്ട് നോക്കി തന്നെ ഇരിക്കും നോർത്ത് എവിടെ മുകളിൽ അത് നോർത്തിലോട്ട് നോക്കി തന്നെ ഇരിക്കും നമ്മൾ കേസിങ് എത്ര റൊട്ടേറ്റ് ചെയ്താലും കേസിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൈറ്റിങ് മെയിൻ അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും ഓക്കെ കേസിങ് ഞാൻ ഇതിനെ കേസിങ് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് സൈറ്റിംഗ് വെയിൻസാണ് പ്രിസോം ഇപ്പുറത്തൊരു സൈറ്റിംഗ് വെയിനും അത് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും പക്ഷേ അതിനകത്തുള്ള നീഡിലോ നീഡിൽ പക്ഷേ അനങ്ങത്തില്ല അത് നോർത്തിലേക്ക് നോക്കി തന്നെ ഇരിക്കും സെക്കൻഡ് ഇവിടെ ആണെങ്കിലോ ഇവിടെ നീഡിലും സൈറ്റിംഗ് വെയിനും ഒറ്റ ഇതാണോ സോറി നമ്മുടെ നീഡിലും ഗ്രാജുവേഷനും ഒറ്റ പാർട്ടാണോ അല്ല ഇവിടെ നീഡിൽ സെപ്പറേറ്റ് ആണ് ഗ്രാജുവേഷൻസ് എവിടെയാണ് ഗ്രാജുവേഷൻസ് ആർ മാർക്ക് ഓൺ ദി ദിസി ഗ്രാജുവേഷൻസ് കേസിങ്ങിനകത്താണ് ഗ്രാജുവേഷൻസ് നമ്മുടെ കേസിങ്ങിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് നീഡിൽ എലോൺ പോയിന്റ് നോർത്ത് നീഡിൽ മാത്രം നോർത്തിലേക്ക് നോക്കിയിരിക്കും ഞാൻ ഗ്രാജുവേഷൻസ് ആർ ഓൺ കേസിംഗ് ഗ്രാജുവേഷൻസ് കേസിംഗിലാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഓക്കെ ഗ്രാജുവേഷൻസ് കേസിംഗിലാണ് മാർക്ക് ചെയ്തേക്കുന്നത് ലാസ്റ്റ് രണ്ട് വ്യത്യാസം കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ള ഒന്ന് ഗ്രാജുവേഷൻസ് ആർ ഇൻവേർട്ടഡ് ഏതില്ല പ്രിസമാറ്റിക് കോമ്പസിൽ ഗ്രാജുവേഷൻസ് ഇൻവേർട്ടഡ് ആണ് അവിടെ ഗ്രാജുവേഷൻസ് ആർ എറക്റ്റ് ഗ്രാജുവേഷൻസ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതെന്തുവാ ഇപ്പോൾ ഗ്രാജുവേഷൻസ് ആർ ഇൻവേർട്ടഡ് ഇപ്പോൾ നമ്മുടെ പ്രിസമാറ്റിക് കോമ്പസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് അപ്പോൾ ഇൻവേർട്ടഡ് ആണോ അവിടെ ഇപ്പൊ കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്ത സമയത്ത് ഇത് ഇൻവേർട്ടഡ് ആയിരിക്കത്തില്ല എന്നിരുന്നാൽ നമ്മൾ ആക്ച്വലി കാണുമ്പോൾ ഇൻവേർട്ടഡ് ആണ് എങ്ങനെയാ വാല്യൂ വരുന്നത് നോക്കാം നമ്മൾ ഈ റീഡിങ് എടുക്കുന്നത് ഒരു പ്രിസത്തിനകത്തൂടെയാണ് അപ്പോൾ ഞാനൊരു ട്രയാങ്കുലർ പ്രിസത്തിനകത്തൂടെയാണ് നോക്കിയെടുക്കുന്നത് അപ്പോൾ അത് ആ ഒരു ഒരു എഫക്റ്റ് ഉണ്ട് അത് നമ്മൾ എങ്ങനെയാണോ എന്തിനാണോ കാണുന്നത് അതിനെ തലയിരിച്ച് കാണി അപ്പോൾ നമുക്ക് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്ന ഗ്രാജുവേഷൻസ് ഇൻവേർട്ടഡ് ആണ് ഇപ്പൊ നമുക്ക് ആക്ച്വലി നയൻറ്റി ഡിഗ്രി ഇങ്ങനെ റീഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്നത് നയൻറ്റി ഡിഗ്രി ഇങ്ങനെ ആയിരിക്കും തലയിരിച്ചായിരിക്കും മാർക്ക് ചെയ്തേക്കുന്നത് ഈ ഗ്രാജുവേഷൻസിനെ നമ്മൾ ഒരു പ്രിസത്തിനകത്തൂടെ നോക്കുമ്പോൾ ട്രയങ്കുലർ പ്രിസത്തിനകത്തൂടെ നോക്കുമ്പോൾ ഇങ്ങനെ നയൻറ്റി ഡിഗ്രി നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും അതുകൊണ്ട് പ്രിസമാറ്റിക് കോമ്പസിനകത്ത് ഗ്രാജുവേഷൻസ് എല്ലാം ഇൻവേർട്ടഡ് ആണ് നമ്മുടെ സർവേഴ്സ് കോമ്പസിലോ സർവേസ് കോമേഴ്സിൽ അങ്ങനെ ഒന്നും ഒരു വാച്ച് പോലെയാണ് നമ്മൾ നോക്കിയിട്ട് എത്രയാണ് വാല്യൂ എന്ന് ഇവിടെ നേരിട്ട് നോക്കി എടുക്കുകയാണ് അപ്പൊ അതിൽ അങ്ങനെ പ്രശ്നമില്ല ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഗ്രാജുവേഷൻസ് എല്ലാം എറക്റ്റ് ആണ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തത് പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ട്രൈ കാര്യം ട്രൈപോഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപയോഗിച്ച് കാണും ചിലപ്പോൾ ഉപയോഗിച്ച് കാണത്തില്ല നിങ്ങൾ പ്രിസമാറ്റിക് കോമ്പസ് ആണെങ്കിൽ അത് നോട്ട് നെസസറി ആണ് നോട്ട് എസൻഷ്യൽ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ട്രൈപോഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ട്രൈപോഡ് ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് കോംബസ് ഞാൻ ഇവിടെ വെച്ചേക്കുന്ന പോലെ കോമ്പസ് എനിക്ക് കയ്യിൽ പിടിച്ച് നോക്കാവുന്നതാണ് ഒരുപാട് ഇട്ട് ചരിക്കാതിരുന്നാതെ നേരെ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും പക്ഷേ സർവേഴ്സ് കോമ്പസ് ആണെങ്കിലോ സർവേഴ്സ് കോംബസിൽ ട്രിപ്പോഡ് വളരെ ആണ് ഒരിക്കലും നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റത്തില്ല അതിൽ ചെറിയ ചെരുവുണ്ടെങ്കിലും നീഡിൽ തെറ്റായ റീഡിങ് കാണിക്കും അതുകൊണ്ട് ആ കേസിൽ ട്രൈപോർട്ട് ഷുഡ് ബി എസെൻഷ്യൽ ഓക്കെ ഇത്രയുമാണ് നമ്മുടെ പ്രിസമാറ്റിക് കോമ്പസും സർവേഴ്സ് കോമ്പസും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്ന് ഒരു പോയിന്റും ഇട്ട് വിടാൻ പറ്റത്തില്ല എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം നമ്മളപ്പോ കോമ്പസിന്റെ ടൈപ്സ് പഠിച്ചു കഴിഞ്ഞു അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു ട്രാവേഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ട്രാവേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ട്രാവേഴ്സിംഗ് ട്രാവേഴ്സിംഗ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ട്രാവേഴ്സിംഗ് വെച്ചാൽ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻസ്ട്രുമെൻസ് ആണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ആണ് നമ്മളൊരു ഏരിയ സർവേ ചെയ്യണമെന്ന് വിചാരിക്കും ഈ ഒരു ഏരിയയുടെ മാപ്പ് നമുക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും എങ്കിൽ നമ്മൾ കോമ്പസ് വെച്ച് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മൾ ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞത് നോക്കാം നമുക്ക് എന്താ അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൾ ഏരിയയുടെ മാപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് കുറേ സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോ ഇപ്പോൾ ഇവിടെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ നമുക്ക് പ്ലോട്ടിന്റെ ബൗണ്ടറി കാണാം ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഏരിയ ഒക്കെയാണ് വരുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യണം ഇവിടുത്തെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം നമുക്ക് കുറെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് വേണം അപ്പൊ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് എവിടെയൊക്കെ ആയിരിക്കും സ്യൂട്ടബിൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സർവേറിനെ നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ നോക്കുന്നു നോക്കുമ്പോഴത്തേനും ഇവിടെ തന്നെ ഇവിടെ തന്നെ നമുക്ക് സർവേ ചെയ്തു തുടങ്ങും ഫസ്റ്റ് സ്റ്റേഷൻ നമ്മൾ ഇവിടെ എടുത്തു എ സെക്കൻഡ് സ്റ്റേഷൻ എ യിൽ നിന്ന് കാണത്തക്ക രീതിയിൽ ഞാൻ ഇവിടെ െടുത്തു ഇവിടെ ബി എടുത്തു പിന്നീട് അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോയപ്പോഴത്തേനും ഇവിടെ ഞാൻ വേറൊരു സ്റ്റേഷൻ ഗ്രൗണ്ടിൻ്റെ നടുക്കായിട്ട് സി എടുത്തു ഗ്രൗണ്ട് കഴിഞ്ഞ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇവിടെ ഒരു പോയിന്റിൽ ഡി എടുത്തു എ ബി സി ഡി ആയി അടുത്ത എനിക്ക് ഡിയിൽ നിന്ന് കാണത്തക്ക രീതിയിൽ ഡിയിൽ നിന്ന് കോമ്പസ് കാണണം അപ്പോൾ തമ്മിൽ ഇൻ്റർവിസിബിളായിരിക്കണം അടുത്തൊരു സ്റ്റേഷൻ ഞാൻ ഇവിടെ എടുത്തു എന്ന് വിചാരിക്കുക ഈ പിന്നീട് ഇവിടെ ഒരു സ്റ്റേഷൻ എഫ് ഇവിടെ അതിൽ നിന്ന് കാണുന്ന രീതിയിൽ ജി വേണമെങ്കിൽ ഇവിടെയും ഒരു സ്റ്റേഷൻ എടുത്തു എച്ച് അപ്പം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇത്രയും സ്റ്റേഷൻസ് വന്നു ഇതെല്ലാം എന്താണ് ഇതെല്ലാം ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് ആണ് ഇവിടെയൊക്കെ നമ്മൾ കോമ്പസ് കൊണ്ടുവയ്ക്കും അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കുറേ സർവേ ലൈൻസും കിട്ടിക്കഴിഞ്ഞു എന്തൊക്കെയാണ് സർവേ ലൈൻസ് എ ബി എ ബി ഒരു സർവേ ലൈൻ ആണ് ബി സി ഒരു സർവേ ലൈൻ ആണ് സി ഡി അടുത്ത സർവേലൈൻ ഡിഇ ഇ എഫ് എഫ് ജി ജി എച്ച് ആൻഡ് എച്ച് എ അപ്പൊ ഇത് എന്താണ് ഈ ഒരു നെറ്റ്വർക്ക് ഓഫ് സർവേ ലൈൻസ് ആണ് ഈ നെറ്റ്വർക്ക് ഓഫ് സർവേ ലൈൻസിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത് ഇതൊരു ട്രാവേഴ്സ് എന്ന് വിളിക്കും ഇതൊരു ട്രാവേഴ്സ് എന്ന് വിളിക്കും ഇങ്ങനത്തെ ഒരു ട്രാവേഴ്സ് എന്ത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ ഇതൊരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ് ക്ലോസ് ട്രാവേഴ്സ് എന്ന് എന്താ എന്താ വെച്ചാൽ എ യിൽ തുടങ്ങി എ യിൽ തന്നെ വന്ന് അവസാനിക്കുന്നതാണ് ക്ലോസ് ടു ട്രാവേഴ്സ് അപ്പൊ എ ബി സി ഡി ഇതൊക്കെ എന്താണ് ഇതൊക്കെ സ്റ്റേഷൻസ് ആണ് ഇവിടെയൊക്കെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് അപ്പോൾ ട്രാവേഴ്സ് എന്താണെന്ന് ഐഡിയ കിട്ടി ഇനി ഇതുകൊണ്ട് നമുക്കൊരു മാപ്പ് ഒന്നും ആയില്ലല്ലോ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഈ ഒരു ട്രാവേഴ്സിനെ പേപ്പറിൽ വരയ്ക്കാൻ പറ്റണം ഓക്കെ ഈ ഒരു ട്രാവേഴ്സിനെ നമുക്ക് നമ്മൾ കുറെ ഇൻസ്ട്രുമെൻസ് സ്റ്റേഷൻസ് എടുത്തു ഈ ഒരു ട്രാവേഴ്സിനെ നമുക്ക് ആദ്യം പേപ്പറിൽ വരയ്ക്കാൻ പറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ കോമ്പസ് ഉപയോഗിക്കാൻ പോവാണ് കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ കോമ്പസ് വെച്ച് എന്ത് എടുക്കാൻ പറ്റും ബെയറിങ്സ് എടുക്കാം ആംഗിൾസ് എടുക്കാൻ പറ്റും കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ആംഗിൾസ് കണ്ടുപിടിക്കും ആംഗിൾസ് മാത്രം പോരാ ഡയറക്ഷൻസ് കിട്ടിയാൽ മാത്രം പോരാ ഡയറക്ഷൻസ് മാത്രം പോരാ പകരം ലെങ്ത്തും വേണം ഈ സർവേ ലൈൻസിന്റെ ലെങ്ത്തും വേണം അപ്പം നമ്മൾ എന്തൊക്കെ വേണ്ടി വരും കോമ്പസ് സർവേക്ക് നമുക്ക് ഇവിടുത്തെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോമ്പസ് ഉപയോഗിക്കാം ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആംഗിള് ഇവിടെ ഒരു ആംഗിള് ഈ ആങ്കിൾ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എ ബി ലൈൻ ലൈൻ എ ബിയുടെ ഡയറക്ഷൻ ലൈൻ ബി സിയുടെ ഡയറക്ഷൻ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പസും പിന്നീട് നമുക്ക് ഈ ലെങ്ത്കൾ അളക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിനും വേണ്ടി വരും ഓക്കെ കോംബസ് സർവേക്ക് കോമ്പസ് മാത്രമല്ല കോമ്പസും ചെയിനും ഉപയോഗിക്കും ഇനി നമുക്ക് ഇതുകൊണ്ട് കാര്യം കഴിഞ്ഞോ ഇതുകൊണ്ട് കാര്യം കഴിഞ്ഞില്ല നമുക്ക് വീണ്ടും വേണം വീണ്ടും എന്താണ് വേണ്ടത് നമുക്ക് വീണ്ടും ഡീറ്റെയിൽസ് വേണം ഈ ഒരു ട്രാവേഴ്സ് എല്ലാം വരച്ചു കഴിഞ്ഞിട്ട് ഒരു പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് അറിയാം ഡീറ്റെയിൽസ് പറയുമ്പോൾ സേതായി ഈ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് വരയ്ക്കണം ഈ ബിൽഡിംഗ് വരയ്ക്കണമെങ്കിൽ എനിക്ക് ആ ബിൽഡിങ്ങിലെ പോയിന്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്യണം ബിൽഡിങ്ങിന്റെ കോർണേഴ്സ് ബിൽഡിങ്ങിന്റെ കോർണേഴ്സ് വരുന്നതാണ് അതേപോലെ ഇവിടെ ഒരു മതില് മതിലിന്റെ കോർണേഴ്സ് അതെല്ലാം പ്ലോട്ട് ചെയ്യണം ബിൽഡിങ്ങിന്റെ കോർണേഴ്സ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മള് ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തുള്ള ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഇപ്പോ ഇവിടെ നോക്കാം നമുക്ക് എ യിൽ നിന്ന് തന്നെ നോക്കാം എ യിൽ നിന്ന് അടുത്താണ് ഈ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻസ് ഈ ഒരു ഈ ബിൽഡിങ്ങിൻ്റെ കോർണേഴ്സ് എല്ലാം അപ്പൊ എ യിൽ നിന്ന് ഈ കോർണറിലേക്ക് നോക്കും എന്നിട്ട് ആംഗിൾ എടുക്കും എ യിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് നോക്കും ആംഗിൾ എടുക്കും പിന്നെ ഏടെ അടുത്ത് എന്തുകൊണ്ട് ഈ മതിലിന് രണ്ട് കോർണർ ഇവിടെ കാണാം അപ്പം എയിൽ നിന്ന് ആ കോർണറിലേക്ക് നോക്കി ആംഗിൾ എടുക്കും എയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് ആംഗിൾ എടുക്കും അപ്പം ഈ ലൈൻസ് ഈ ഡയറക്ഷൻസ് എല്ലാം നമുക്ക് കിട്ടി വേണമെങ്കിൽ ആ ദൂരങ്ങളും കൂടെ എടുത്ത് വെക്കാം അപ്പൊ ഇതാണ് നമ്മൾ കോംബസ് സർവേയിൽ ചെയ്യുന്നത് ഓക്കെ ഇതുവഴിയാണ് ആ ബിൽഡിങ്ങിനെയും ഈ മതിലിനെയും നമ്മൾ വരയ്ക്കാൻ പോകുന്നു അതേപോലെ എച്ചിൽ നിന്ന് അടുത്തുള്ള പോയിൻസിലേക്കെല്ലാം സൈറ്റ് ചെയ്യും എച്ചിൽ നിന്ന് അടുത്തുള്ള പോയിൻസിലേക്കെല്ലാം സൈറ്റ് ചെയ്യും അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്നും അടുത്തുള്ള ഒബ്ജക്ട്സിലേക്ക് നോക്കി നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോംബസും ചെയിനും ആവശ്യമാണ് ആദ്യം നമ്മൾ ട്രാവേഴ്സ് വരയ്ക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഡീറ്റെയിൽസിനെ പ്ലോട്ട് ചെയ്യും ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ട്രാവേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി ട്രാവേഴ്സ് എന്താണ് ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് ആണ് ഇത് ഒരു ട്രാവേഴ്സിന്റെ എക്സാമ്പിൾ നമ്മൾ എടുത്തേക്കോ എ ബി സി ഡി ഇ എഫ് എന്താണ് എ എം ഒക്കെ ഇൻസ്ട്രുമെന്റ് വെച്ച സ്റ്റേഷൻസ് ആണ് അപ്പം നമുക്ക് ഒരു ട്രാവേഴ്സ് വരയ്ക്കാൻ എന്തൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അത് ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഈ ലൈൻസിന്റെ എല്ലാം ലെങ്ത്തും വേണം അതിന്റെ ഡയറക്ഷനും വേണം ലെങ്ത് അളക്കാൻ നമ്മൾ ചെയിൻ ഉപയോഗിക്കുന്നു ആംഗിൾ അളക്കാൻ അഥവാ അതിന്റെ ഡയറക്ഷൻ അളക്കാൻ നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നു അപ്പൊ നമ്മൾ കോംബസ് ആണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോംബസ് ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ കോംബസ് എങ്ങനെ ഉപയോഗിക്കുന്നത് കോംബസിൽ നമുക്ക് കിട്ടുന്നത് ആംഗിൾ ആണ് ഇപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ ഈ ഒരു ട്രാവേഴ്സ് വരയ്ക്കാൻ ഇവിടുത്തെ ആംഗിൾസ് വേണം ആംഗിൾ ഇതൊക്കെയാണ് വേണ്ടത് ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സി ഇതൊക്കെ വേണം ഈ ആംഗിൾസ് ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പൊ ആ ആംഗിൾ ഡയറക്റ്റ് ആയിട്ട് തരാൻ ഇതൊരു തിയോഡലൈറ്റ് അല്ല ഇതെന്താണ് ഇതൊരു കോംബസ് ആണ് കോമ്പസിന് ആംഗിൾസ് ഡയറക്റ്റ് ആയിട്ട് തരാൻ പറ്റത്തില്ല കോംബസ് ഗീവ്സ് എന്താണ് ബെയറിങ്സ് എന്ത് ബെയറിങ് മാഗ്നറ്റിക് ബെയറിങ് കോംബസിന് നമ്മൾ ഉപയോഗിക്കുന്നത് മാഗ്നറ്റിക് ബെയറിങ് ഓഫ് ലൈൻസ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓക്കെ കോംബസിന് അത് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ എന്താണ് മാഗ്നറ്റിക് ബെയറിങ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഒരു നോർത്ത് കാണാം നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടുത്തെ നോർത്ത് മുകളിലേക്കാണ് നോർത്ത് ഇങ്ങോട്ടാന്ന് വിചാരിച്ചത് അപ്പോൾ കോമ്പസ് കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ എയിൽ അതിന് പാലായിട്ട് നോർത്ത് നമുക്ക് വരയ്ക്കാം എ യിൽ നോർത്ത് ഇതാണെങ്കിൽ ഈ നോർത്ത് ഏതാ ഇത് മാഗ്നറ്റിക് നോർത്ത് ആണ് എം എൻ ആണ് മാഗ്നറ്റിക് നോർത്ത് ആണ് അപ്പോൾ ഈ മാഗ്നറ്റിക് നോർത്തിൽ നിന്നുള്ള ആംഗിൾ ടുവേഡ്സ് ലൈൻ എ ബി ഈ ആംഗിളിനെ നമുക്ക് തരാൻ പറ്റും എന്തിന് കോംബസിന് അപ്പോൾ കോംബസിൻ്റെ ഉപയോഗം ഇതാണ് ബെയറിംഗ് മെഷർ ചെയ്യുക അപ്പോൾ ലൈൻ എ ബിയുടെ ബെയറിംഗ് മെഷർ ചെയ്യാം ബി സിയുടെ മെഷറിങ് മെഷർ ചെയ്യാം സി ഡി അങ്ങനെ എല്ലാ ലൈൻ്റെയും ഇപ്പോൾ ഒരു ഇവിടെ ഒരു സ്റ്റേഷൻ എടുക്കുകയാണ് ഇവിടെ എഫ് എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണെങ്കിൽ എഫിൽ നിന്ന് ബെയറിംഗ് മെഷർ ചെയ്യാം എഫിൽ നിന്ന് ഒരു ബെയറിംഗ് മാത്രമാണോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് അല്ല എഫിൽ നിന്ന് എഫിൽ നിന്ന് ഉണ്ട് എഫ് ഇ ഉണ്ട് എഫ് എ ഉണ്ട് അപ്പൊ രണ്ട് ബെയറിംഗ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ ഒരു ബെയറിംഗ് രണ്ടാമത്തെ അതിൻ്റെ ബെയറിംഗ് അതേപോലെ ഈ പോയിന്റിൽ നിന്നാലും രണ്ട് ബെയറിംഗ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലൈനിന് എത്ര ബെയറിങ് ഉണ്ട് ഇപ്പോൾ ലൈൻ എ ബി ലൈൻ എ ബിക്ക് എത്ര ബെയറിങ് ഉണ്ട് ലൈൻ എ ബിക്ക് ഇവിടെ ഒരു ബെയറിംഗ് ഉണ്ട് ഇവിടെയും ഒരു ബെയറിംഗ് ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മൾ കൺസെപ്റ്റ് ഫോർ ഫോർബെയറിങ് ആൻഡ് ബാക്ക് ബേറിംഗ് ഓക്കെ ഈ രണ്ട് ബെയറിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫോർ ബാക്ക് ഫോർ ബെയറിങ്ങും നമ്മൾ എഫ് ബി എന്ന് വിളിക്കും ആയിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ബാക്ക് ബെയറിംഗ് അഥവാ എന്ന് നമ്മൾ ോട്ട് ചെയ്യും രണ്ട് ബേറിംഗ് ആണ് ഓക്കെ ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എവരി ലൈൻ ഹാസ് ടു ബേറിംഗ്സ് എവരി ലൈൻ ഹാസ് ടു ബേറിംഗ്സ് ഏതൊക്കെയാണ് ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് എവരി ലൈൻ ഹാസ് ടു ടുംഗ്സ് വൺ ഫോർ ബെയറിംഗ് ആൻഡ് വൺ ബാക്ക് ബെയറിംഗ് ലൈൻ എ ബി എ ബിക്ക് രണ്ട് ബെയറിംഗ് പറയാം ഒരു എൻഡിൽ നിന്ന് ഒരു ബെയറിങ്ങും മറ്റേ എൻഡിൽ നിന്ന് വേറൊരു ബെയറിങ് ഈ എൻഡിൽ നിന്നുള്ള ബെയറിങ്ങിന് ഇതിൻ്റെ ഫോർ ബെയറിംഗ് എന്ന് വിളിക്കുക ഓക്കെ ബെയറിങ് ഓഫ് എ ലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രഷൻ ഓഫ് സർവേ സർവേ പ്രോഗ്രസ് ഇന്ന് എങ്ങോട്ടാണ് എ ബി സി ഡി അങ്ങനെ പേരിടുമ്പോൾ എ ബി എ കഴിഞ്ഞ് അങ്ങോട്ടായിരിക്കും പോകുന്നത് എ കഴിഞ്ഞ് ബി പിന്നെ സി പിന്നെ ഡി അങ്ങോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് അങ്ങോട്ടാണ് എയിൽ നിന്ന് അങ്ങോട്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ലൈൻ്റെ ബേറിംഗ് ആണ് ഫോർ ബെയറിങ് അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഒരു ലൈൻ്റെ ബെയറിങ് ആണ് അതായത് ബിയിൽ നിന്ന് എയിലേക്ക് നോക്കുമ്പോൾ ഉള്ള ബെയറിങ് ആണ് അതിൻ്റെ ബാക്ക് ബെയറിങ് എന്ന് വിളിക്കുന്നു ബി ബി ഓക്കെ അപ്പോൾ ഫോർ ബെയറിങ് എന്താണ് ബെയറിങ് ഓഫ് എ ലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രഷൻ ഓഫ് സർവേ ബാക്ക് ബെയറിംഗ് ദൈൻ ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് പ്രോഗ്രഷൻ ഓക്കെ ബാക്ക് ബെയറിംഗ് ഓഫ് എ ലൈൻ ഇസ് ദ ബേറിംഗ് ഓഫ് എ ലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് പ്രോഗ്രഷൻ അപ്പൊ രണ്ട് ബേറിംഗ് കിട്ടും ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ആവശ്യമാണ് ഫോർബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിൽ എന്താണ് റിലേഷൻ അപ്പോൾ നമുക്ക് ബെയറിങ്ങിനെ തന്നെ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു ട്രൂ ബെയറിങ്ങോ മാഗ്നറ്റിക് ബെയറിംഗ് ആവട്ടെ അതിനെ തന്നെ പല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചു എങ്ങനെയാണ് നമുക്ക് ഹോൾ സർക്കിൾ ബെയറിങ്ങിലും ക്വാർഡൻഡൽ ബെയറിങ്ങിലും രണ്ടാം രണ്ട് രീതിയിലും പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം ഈ കൺവേർഷൻ നോക്കാം ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിംഗ് നമ്മളുടെ റിലേഷൻ നോക്കുകയാണ് ഇൻ ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം ഓക്കെ ഇൻ ഡബ്ല്യു സി ബി ഡബ്ല്യു സി ബി ഇവിടെ വരച്ചേക്കുന്ന ഹോൾ സർക്കിൾ ബെയറിങ് അല്ലേ അതെ ഇത് ഹോൾ സർക്കിൾ രണ്ടും ക്ലോക്ക് വൈസ് ഫ്രം നോർത്ത് ആണ് അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്തുവാ ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാം അപ്പോൾ ഈ നോർത്ത് ലൈനിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം നോർത്ത് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യാം ഇത് ബാക്ക് ബേറിങ് ഓക്കെ നോർത്ത് ലൈനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും എവിടെ നോർത്ത് എടുത്താലും അത് പാരലൽ ലൈൻസ് ആണ് പാര ആണ് അപ്പോ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് അല്ലേ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ് കാരണം അത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ഓക്കെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അപ്പോ ഇവിടുത്തെ ഫോർ ബെയറിംഗ് ഇത് ബാക്ക് ബെയറിംഗ് അപ്പോൾ ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും ഫോർ ബെയറിംഗ് ഫോർ ബെയറിംഗ് വെച്ചാൽ ഈ ചെറിയ ആംഗിൾ പ്ലസ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ബാക്ക് ബെയറിംഗ് അല്ലേ ബാക്ക് ബെയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബെയറിംഗ് പ്ലസ് വൺ എയ്റ്റി ഡിഗ്രി ആണ് ഇവിടെ കിട്ടിയ റിലേഷൻ ഇനി നമുക്ക് വേറൊരു കേസ് കേസുകൂടെ നോക്കാം വേറൊരു കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു എന്ന് കയറി സി ഡി സി ഡി എന്നൊരു ലൈനോട് കയറി സി ഡി എന്നൊരു ലൈൻ ഉണ്ടെങ്കിൽ ഇതവിടുത്തെ നോർത്ത് ഇത് ഇവിടുത്തെ നോർത്ത് അപ്പോൾ ബെയറിംഗ് ഓഫ് സി ഡി എന്താണ് ബെയറിംഗ് ഇതാണ് ഇതാണ് ഫോർബെയറിങ് സിയിൽ നിന്ന് ഡീലോട്ട് വരുമോ ബാക്ക് ബെയറിംഗ് ഓഫ് സി ഡി എന്തുവാണ് നോർത്തിൽ നിന്ന് ഡീല് വെച്ചുള്ളതാണ് ബാക്ക് ബെയറിംഗ് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ് നോക്കിയേ ഈ ആംഗിൾ തന്നെയാണ് ഈ ആംഗിൾ ഇവിടെ വരെയുള്ള ആംഗിൾ പ്ലസ് വൺ എയ്റ്റിയെ വരുന്നത് അപ്പൊ ഇവിടെ ബാക്ക് ബെയറിംഗ് ഈക്വൽ ടു ഫോർ ബെയറിംഗ് മൈനസ് വൺ എയ്റ്റി ഡിഗ്രി വരും ബാക്ക് ബെയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബെയറിംഗ് മൈനസ് വൺ എയ്റ്റി ഡിഗ്രി വരും അവിടെ റിലേഷൻ അങ്ങനെയല്ല വന്നത് പ്ലസ് വൺ എയ്റ്റി ഡിഗ്രി ആണോ വന്നത് അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതാം ഇൻ ഹോൾ സർക്കിൾ ബെയറിംഗ് ബാക്ക് ബെയറിംഗ് 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 ഈക്വൽ ടു ഫോർ ഫോർ പ്ലസ് പ്ലസ് ഓർ ഓർ മൈനസ് മൈനസ് ഡിഗ്രി ഡിഗ്രി അപ്പോ റിലേഷൻ നമുക്ക് കിട്ടി ഇനി നിങ്ങക്ക് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇങ്ങനെ എത്രയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇതായിരിക്കും ഫോർ ബെയറിംഗ് ഈക്വൽ ടു വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രി എങ്കിൽ ബാക്ക് ബെയറിംഗ് ഈക്വൽ ടു ഡാഷ് എത്രയാണ് അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം ഫോർ ബെയറിംഗ് തന്നിട്ടുണ്ട് ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കണം പ്ലസ് ഓർ മൈനസ് വൺ ആണ് ഇനി വൺ നൈറ്റി ആഡ് ചെയ്യണോ അതോ വൺ എയ്റ്റി മൈനസ് ചെയ്യണോ അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ അതിനൊരു എളുപ്പ വഴിയുണ്ട് നമ്മൾ ഈ റിലേഷൻ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഫോർ ബെയറിംഗ് ഈസിയായിട്ട് ബാക്ക് ബേറിംഗ് ഈസിയായി ഫോർ ബെയറിംഗ് പ്ലസ് ഓർ വൺ എയ്റ്റി ഡിഗ്രി ഇപ്പം നമുക്ക് ഒരു ബെയറിംഗ് തന്നിട്ട് മറ്റേ ബെയറിംഗ് ചോദിക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഇഫ് ഗിവൺ വൺ ബേറിംഗ് ഡിഗ്രി ആഡ് വൺ എയ്റ്റി ഡിഗ്രി തന്നിരിക്കുന്ന വാല്യൂ ഒരു വാല്യൂ തന്നിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ വൺ എയ്റ്റിയിൽ കുറവാണെങ്കിൽ അതിനോട് വൺ എയ്റ്റി ആഡ് ചെയ്യുക നേരെ തിരിച്ചോ ഇഫ് ഗി വൺ ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി എങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി അപ്പൊ ഈ റിലേഷൻ കാണാൻ പഠിച്ചു വെച്ചാൽ ഫോർ ബെയറിംഗ് ബാക്ക് ബെയറിംഗ് തമ്മിലുള്ള റിലേഷൻ ഇതാണ് ഫോർ ബെയറിംഗ് ഈസ് അല്ലെങ്കിൽ ബാക്ക് ബെയറിംഗ് ഈക്വൽ ടു ഫോർ ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് വൺ എയ്റ്റി ഡിഗ്രി അപ്പൊ തിരിച്ചും പറയാം ഫോർ ബെയറിംഗ് ഈസ് ഈക്വൽ ടു ബാക്ക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് വൺ എയ്റ്റി ഡിഗ്രി ഇനി പ്രോബ്ലം വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇക്വേഷനെ റിലേ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമ്മൾ അറിയണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ട റിലേഷൻ ഇതാണ് ഈ വരുന്ന റിലേഷൻ ഓർത്ത് വയ്ക്കുക നമുക്കൊരു ബെയറിംഗ് തന്നേക്കും ആ തന്നേക്കുന്ന വാല്യൂ വൺ എയ്റ്റിൽ കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി തന്നേക്കുന്ന ഫോർ ബെയറിങ്ങോ ബാക്ക് ബെയറിങ്ങോ ആകട്ടെ തന്നേക്കുന്ന വാല്യൂ വൺ എയ്റ്റിൽ താഴെയാണെങ്കിൽ അതിനോട് വൺ എയ്റ്റി ആഡ് ചെയ്യുക തന്നേക്കുന്ന വാല്യൂ വൺ ഐറ്റിൽ കൂടുതലാണെങ്കിൽ വൺ എയ്റ്റി കുറയ്ക്കുക ഇത്രയേ ഉള്ളൂ തമ്മിലുള്ള കൺവേർഷൻ ഓക്കെ ഫോർ ബെയറിങ്ങോ ബാക്ക് ബെയറിങ്ങോ തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഗിവൺ ഇറ്റ് ഈസ് ഇൻ ഹോൾ സർക്കിൾ ബെയർ ഹോൾ സർക്കിൾ ബെയറിങ്ങിലാണെങ്കിൽ മാത്രം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ഫോർ ബെയറിംഗ് ഈക്വൽ ടു വൺ ഫൈവ് ഡിഗ്രി ബാക്ക് ബെയറിംഗ് എത്രയാ ബാക്ക് ബെയറിംഗ് അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ഇതാ നമ്മൾ നോക്കേണ്ട ഇതാണ് തന്നേക്കുന്ന വാല്യൂ വൺ ഐറ്റം കൂടുതലാണോ കുറവാണോ തന്നേക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി അപ്പൊ നമ്മൾ അതിൽ നിന്ന് വൺ എയ്റ്റി കുറയ്ക്കണം അപ്പോൾ ടു വൺ ഫൈവ് ഡിഗ്രി മൈനസ് വൺ എയ്റ്റി ഡിഗ്രി ഈക്വൽ ടു തേർട്ടി ഫൈവ് ഡിഗ്രി ഓക്കെ ഇത്രയുള്ള കാര്യം ഇതേപോലെ നമുക്ക് ബെയറിംഗ് തന്നാലും ഇതേപോലെ തന്നെ ബാക്ക് ബെയറിങ് അടുത്ത ക്വസ്റ്റ്യൻ ബാക്ക് ബെയറിംഗ് ഈക്വൽ ടു ട്വൻറ്റി വൺ ഡിഗ്രി ഫോർ ബെയറിംഗ് ഈക്വൽ ടു വൺ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇവിടെയും നമ്മൾ ഫോർ ബേ തന്നിരിക്കുന്ന ബാക്ക് ബെയറിംഗ് ആണോ ഫോർ ബെയറിംഗ് ആണോ എന്ന് പോലും നോക്കണ്ട നമുക്ക് ഒരെണ്ണം തന്നിട്ട് വേറെ ഒന്ന് ചോദിച്ചാൽ നമ്മൾ ഗി വൺ വാല്യൂറ്റി ആണോ ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ആണോ നോക്കാം ഇരുപത്തി ഡിഗ്രി ലെസ് ദാൻ വൺ എയ്റ്റി ആണോ നമ്മൾ അതിനോട് വൺ എയ്റ്റി ആഡ് ചെയ്യുക ഓക്കെ നമ്മൾ ഇതിനോട് വൺ എയ്റ്റി ആഡ് ചെയ്യുക വൺ എയ്റ്റി ഡിഗ്രി പ്ലസ് ട്വന്റി വൺ ഡിഗ്രി സിഗൽ ടു സീറോ ഇത്രയേ ഉള്ള കാര്യം ഓക്കെ ഇത് നമ്മുടെ ഫോർ ബെയറിംഗ് ബാക്ക് ബെയറിംഗ് കൺവേർഷൻ ആണ് ഗിവൺ ഇറ്റ് ഈസ് ഇൻ ഹോൾ സർക്കിൾ ബെയറിങ് അഥവാ ഇത് ഹോൾ സർക്കിൾ ബെയറിങ് അല്ല എന്ന് വിചാരിക്കാം തന്നേക്കുന്നത് ക്വാഡൻഡൽ ബേറിംഗ് ആണ് അപ്പോൾ ഇൻ ക്യുബി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ഒരു ഫിഗർ വരച്ചിട്ട് സിമ്പിൾ ആയിട്ട് നോക്കാം ഒരു ലൈൻ ആണ് ലൈൻ്റെ പേര് എ ബി ഓക്കെ അപ്പോ ലൈൻ എ ബിയുടെ ഫോർ ബെയറിംഗ് എത്രയാണ് ലൈൻ എ ബിയുടെ ഫോർ ബെയറിംഗ് എത്ര വരും ലൈൻ എ ബിയുടെ ഫോർ ബെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാർട്ടറിൽ ബെയറിംഗ് പറയാൻ പോവാം ക്വാർഡറിൻ്റെ അപ്പോൾ ആദ്യം ക്വാർഡറിന് നോക്കുക ലൈൻ എ ബി കിടക്കുന്ന എയിൽ നിന്ന് എ ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ളതാണ് അപ്പോൾ എയിൽ നോക്കണം നമ്മൾ എ യിൽ എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റ് ക്വാർഡറിൻ്റെ വരുന്നത് ഓക്കെ ബേറിംഗ് ഓഫ് ഫോർ ബേറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എത്രയാ ഫോർ ബെയറിംഗ് ഓഫ് എ ബി എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റില് സൗത്തിൽ നിന്ന് ഇത്രയും ഡിഗ്രി മാർ ഇത് സേ തീറ്റ എന്ന് ചോദിച്ചു അപ്പോ സൗത്ത് തീറ്റ ഈസ്റ്റ് ഇതാണ് ഫോർ ബെയറിംഗ് ഓഫ് എബി ഇനി ബാക്ക് ബെയറിംഗോ ബാക്ക് ബെയറിംഗ് നോക്കിയേ ബാക്ക് ബെയറിംഗ് എന്ന് പറയുമ്പോ ബാക്ക് ബെയറിംഗ് ഓഫ് എബി എന്ന് പറയുമ്പോ നോർത്ത് വെസ്റ്റ് ഗോർഡനിലാണ് ബിയിൽ നിന്ന് എയിലേക്ക് ഇങ്ങോട്ടാണ് കിടക്കുന്നത് അപ്പൊ നോർത്ത് വെസ്റ്റ് ഗോർഡനിലാണ് കിടക്കുന്നത് നോർത്ത് വെസ്റ്റ് എത്ര ആംഗിള് നോർത്തിൽ നിന്ന് ഇത്രയും ഡിഗ്രി വെസ്റ്റിലോട്ട് അപ്പൊ അതെങ്ങനെയാ ഇപ്പൊ നോക്കി നമുക്ക് ഇത് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും അതും തീറ്റ ആയിരിക്കും അത് നമ്മൾ പണ്ട് മാച്ച് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് നോർത്ത് ലൈൻ പാ ഈ നോർത്ത് ലൈനും ഈ നോർത്ത് ലൈനും പാരലായിരിക്കും അപ്പൊ ഓഫ് കോഴ്സ് അത് അതിനിടയിൽ വരുന്ന ഈ ആംഗിള് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അത് ഈക്വൽ ആയിരിക്കും അപ്പോൾ നോർത്ത് തീറ്റ വെസ്റ്റ് തന്നെയാണ് ബാക്ക് ബാക്ക്ബെയറിങ് അപ്പോൾ ഫോർ ഫോർബെയറിങ്ങും ബാക്ക് ബെയറിങ്ങിലും ഉള്ള തീറ്റയുടെ വാല്യൂ ആണ് ജസ്റ്റ് സൈൻ മാത്രം മാറി സൈൻ മാറിയെന്ന് വെച്ചാൽ നമുക്ക് സൗത്ത് നോർത്ത് ആയി ഈസ്റ്റ് വെസ്റ്റ് ആയി അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ക്വാർഡൻറ്റൽ ഫോർ ഫോർബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടു കൺവേർട്ട് ബിറ്റ്വീൻ ഫോർബെയറിങ് ആൻഡ് ബാക്ക് ബെയറിംഗ് ജസ്റ്റ് ഇന്റർചെയ്ഞ്ച് ഇന്റർചെയ്ഞ്ച് ഡയറക്ഷൻ ജസ്റ്റ് ഇന്റർചെയ്ഞ്ച് ഡയറക്ഷൻ അതായത് നോർത്ത് വിത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വിത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് വിത്ത് ഈസ്റ്റ് അങ്ങനെ നോർത്തും ഈസ്റ്റും തമ്മിലും നോർത്തും സൗത്തും തമ്മിലും ഈസ്റ്റും വെസ്റ്റും തമ്മിലും ഇന്റർചെയ്ഞ്ച് ചെയ്യുക അത്രേ ഉള്ളൂ കാര്യം വളരെ എളുപ്പമാണ് സേ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ ഫോർ ബെയറിംഗ് ഈക്വൽ ടു നോർത്ത് തേർട്ടി ഫൈവ് ഡിഗ്രി വെസ്റ്റ് ഇതിന്റെ ബാക്ക് ബെയറിംഗ് എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണോ നമ്മൾ ജസ്റ്റ് സൈൻ അങ്ങ് മാറ്റി കൊടുത്താൽ മതി സൈൻ മാറ്റി നോർത്ത് മാറ്റി സൗത്ത് ആക്കി തേർട്ടി ഫൈവ് ഡിഗ്രി അതേപോലെ തന്നെ എഴുതും വെസ്റ്റ് മാറ്റി ഈസ്റ്റ് ആക്കി കഴിഞ്ഞു നമുക്ക് ഒരു മാർക്ക് ആൻസർ കിട്ടി ഇത് നമുക്ക് മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എ അല്ല ഓവർസിയർ എക്സാംസും ചോദിച്ചു എന്നിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഇങ്ങനെയുള്ളത് അപ്പം ഇതിൽ ഈ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്നതെ എന്താണ് ക്വാർഡൻറ്റൽ ബെയറിംഗിൽ നമ്മൾ സൈൻ ഇന്റർചേഞ്ച് ചെയ്യും ന്യൂമറിക്കലി ഈക്വൽ ആണ് ഓക്കെ അതും അറിഞ്ഞിരിക്കുക ഇൻ ക്വാർഡൻറ്റൽ ബെയറിംഗ് ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് ആർ ന്യൂമറിക്കലി ഈക്വൽ അങ്ങനെ പറയാം വാല്യൂ സെയിം ആണ് ബട്ട് സൈൻസ് അല്ലെ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ആ ഒരു കാര്യം ഇനി ഇതിൽ പറയുന്ന വേറൊരു രീതിയുണ്ട് നമ്മളിവിടെ ഫോർ ബേറിംഗ് ബാക്ക് ബേറിംഗ് എന്ന് പറയുന്നതിന് പകരം വേറൊരു രീതിയുണ്ട് ഓഫ് എ ബി എന്ന് പറയാം അല്ലെങ്കിൽ ഓഫ് ബി എ എന്ന് ബിയും ബേറിംഗ് ഓഫ് ബി എയും ഒന്നല്ലേ എ ബിയും ബി ഒന്നേ അല്ലേ എ ബിയും ബി ഒന്നല്ലേ അല്ല എ ബി അങ്ങോട്ടാണ് ബി എ തിരിച്ചാണ് അപ്പൊ ബേറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ബേറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എ യിൽ നിന്ന് ബിയിലേക്ക് നോക്കിയിട്ടുള്ള ബേറിംഗ് എവിടെ വെച്ചുള്ള എൽ വെച്ചുള്ള ബേറിംഗ് ബേറിംഗ് ഓഫ് എ ബി മീൻസ് ഫോർ ബെയറിംഗ് ആണ് ഓക്കെ ബേറിംഗ് ഓഫ് എ ബി മീൻസ് ഫോർ ബേറിംഗ് ഓഫ് എ ബി ബേറിംഗ് ഓഫ് ബി എയോ ബിയിൽ നിന്ന് എയിലേക്കുള്ള ബെയറിംഗ് അത് ബാക്ക് ബെയറിംഗ് ആയിരിക്കും ഓക്കെ ബേറിംഗ് ഓഫ് ബി എ മീൻസ് ബാക്ക് ബേറിംഗ് ഓഫ് എ ബി ഈ ഒരു നൊട്ടേഷൻ ഓർത്തിരിക്കും അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ബേറിംഗ് ഓഫ് എ ബി സീക്വലും ഇത്രയും അല്ലെങ്കിൽ ബേറിംഗ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ഇത്രയെന്നായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ബി യിൽ നിന്ന് എയിലേക്കാണ് അല്ലെങ്കിൽ എ യിൽ നിന്ന് ബിയിലേക്കാണ് ആ ഡയറക്ഷൻ ഒന്ന് മനസ്സിലാക്കിക്കോണം ഓക്കെ ഇത്രയുമാണ് നമ്മുടെ ഫോർ ബെയറിംഗ് ബാക്ക് ബെയറിംഗ് കൺവേർഷൻ എന്ന പോർഷനിൽ ഉള്ളത്